എന്താന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഇതുവരെ നീ കണ്ടതും കളിച്ചതൊന്നുമല്ല കളി. നീ അങ്ങോട്ട് എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞങ്ങള് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ജി ഫോർ ഗെയിംസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഒരു അടിപൊളി ഒരു മോഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളും ഒരേപോലെ ആഗ്രഹിച്ചൊരു മോഡാണ്, നമ്മുടെ ദാസപ്പൻ ഗെയിമിൻ്റെ മോഡെന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്ന ഒരു മോഡും കൂടാണ്. അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, മച്ചാനോട് റിലീസ് ചെയ്യും റിലീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞാനും കുറേ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എന്താ, അങ്ങനെ ഒടുവിൽ അവൻ ഇറങ്ങിയിരിക്കുകയാണ്, നമ്മുടെ ദാസപ്പൻ ഗെയിമിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഇറങ്ങിയ നമ്മുടെ Z1 എന്താ ബോഡി കോഡിൻ്റെ മറ്റേ നോൺ ബോഡി കോഡ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം അവൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ റിവ്യൂ, ചെറിയല്ല ഒരു ഇച്ചിരി വലുതാണ്. അപ്പം അവൻ്റെ ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ വെച്ചാൽ അവരെ ഒരു വിഷയം വണ്ടി തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലത്തെ ഒരു അടിപൊളി ഒരു വണ്ടി കണ്ടിട്ടില്ല. നല്ല വണ്ടികളുണ്ട്, ഇല്ല നല്ല ഇതുപോലത്തെ ഒരു മുതലിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ വെച്ചാൽ അവരെ. അപ്പോൾ എന്താ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ കയറി നിന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫുള്ള് പവറാക്കി തരും വെച്ചാൽ അവർ. അപ്പോൾ നമ്മൾ കൂള് വലിച്ചു നീട്ടി കുളവാക്കുന്നില്ല, നമുക്ക് നേരെ മോഡിലേക്ക് കിടക്കാം. ഒരടിപൊളി മോഡാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടും പറയാനുള്ള ലൈറ്റാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ വെച്ചാൽ അവരെ. അപ്പോൾ എന്താ, നമുക്ക് വണ്ടി കണ്ടിട്ട് വരാൻ വെച്ചാൽ അവർ. അപ്പോൾ വെച്ചാൽ അവരെ, നമ്മുടെ വണ്ടി കണ്ടെന്ന് വെച്ചാൽ അവർ, നമ്മുടെ സ്ഫടികത്തിൻ്റെ ഇരട്ടച്ചങ്കൻ എന്നറിയപ്പെടുന്ന Z non BC വണ്ടിയാണ്. അപ്പം ഈ വണ്ടി കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞാനും നിങ്ങൾ ഒരേപോലെ കമൻറ്റ് ചെയ്തൊരു വണ്ടിയാണ് എന്ന് റിലീസ് എന്നുള്ളൊരു കാര്യം. അപ്പം അച്ഛൻ അങ്ങനെ ഒടുവിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല വേറെ ഉണ്ട്. അപ്പോൾ സ്കിന്നിൻ്റെ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മോഡിലേക്ക് കിടക്കാൻ വെച്ചാൽ അവർ, വണ്ടിക്ക് 8 ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിക്സൽ നെയിം ബോർഡ് കാര്യങ്ങളൊക്കെയാണ്. അത് പ്രകാശിക്കത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പിക്സലിൻ്റെ അവർ സെറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നും. പിക്സലുണ്ട്, ലിവറിക്കകത്ത് അവർ സെറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നും. അപ്പം താഴേക്ക് വരുമ്പം കരിമ്പടം കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീൽ കപ്പിൻ്റെ അവിടെ, വീൽ കപ്പ് പോട്ടെ, എഞ്ചിൻ കവറിൻ്റെ അവിടെയും എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ വീൽ കപ്പ് കണ്ടില്ല മച്ചാൻ, അടിപൊളി ഒരു വീൽ കപ്പ് കാര്യങ്ങളൊക്കെ. ബാക്കിലും നമ്മുടെ സാധാരണ ടൂറിസ്റ്റ് ബസ്സിൽ കാണുന്ന രീതിയിലുള്ള വീൽ കപ്പ് കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ സ്പടികം എന്നുള്ള പേര് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ലിവറിക്കകത്ത് വരുന്നതാണ്. അത് രീതിയിലുള്ള ലിവറി കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ടയറിൻ്റെ അവിടെയും ഒരു റെഡ് ലൈറ്റ് വരുന്നുണ്ട്. അത് രാത്രി വണ്ടിയുടെ ഒരു ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ക്യാബിൻ്റെ അകത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ല. പിന്നെ മാറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു നീല ലൈറ്റ് കാര്യങ്ങളൊക്കെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. രാത്രി ഇതിൻ്റെ ലൈറ്റിൻ്റെ ഒരു പവർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാബിലെ ഡ്രൈവിംഗ് സീറ്റിൽ കയറുമ്പോൾ അടിപൊളി ഒരു സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. മീറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ എന്താ, റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തീ പിടിക്കുമ്പോൾ അടിക്കുന്ന സാധനം, എന്താ അതിൻ്റെ പേര്, പറയുന്ന പേര് എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്നവർ ജസ്റ്റ് ഇറങ്ങി കമൻറ്റ് ചെയ്യാൻ വെച്ചമാർ. അതൊക്കെ അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഹാങ് ചെയ്യുന്നൊന്നും അവിടെ കൊടുത്തിട്ടില്ല. മാല അങ്ങനെയൊന്നും സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വെറും സിമ്പിളായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം സിമ്പിളാണ്, നോർമലാണ്, ഡീസൻറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ളൊരു വണ്ടിയാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ ആനിമേഷൻ, ലൈറ്റ്, ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നോക്കാൻ വെച്ചാൽ. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. മണ്ടക്കിത് ടോപ്പ് ലൈറ്റ്, പിക്സൽ നെയിം ബോർഡ്, പിന്നെ എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് താഴെ ഗ്ലാസിൻ്റെ അവിടെ. ക്യാബിനകത്ത് ലൈറ്റ് കുറേ കത്തുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സീറ്റിനകത്ത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലൈറ്റിംഗ് സെറ്റിംഗ് അവിടെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കത്തുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ലൈറ്റും അവിടെ കത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ താഴത്തെ എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. പിന്നെ എഞ്ചിൻ കവറിൻ്റെ അടുത്ത ലൈറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പം വെളിയിൽ വലിയായിട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും കത്തുന്നില്ല. അപ്പം അകത്ത് ക്യാബിനകത്തും അകത്തും ഒക്കെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. വൈപ്പർ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മുടെ പിക്സൽ നെയിം ബോർഡ്, മണ്ടയ്ക്കത്തെ ടോപ്പ് ലൈറ്റ്, ക്യാബിനകത്തെ ലൈറ്റ് കണ്ടില്ലേ, ക്യാബിനകത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. അകത്ത് ഒരു പൂരം തന്നെ നടക്കുക എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ മോനെ വിഷയം മോഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കളിച്ച് ഈ ഒരു മോഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിച്ചിട്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെ എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആനിമേഷൻ കീ നോക്കാൻ വെച്ചാൽ പറയാം. ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുമ്പോൾ നമ്മുടെ എഞ്ചിൻ കവർ ഓപ്പൺ ആവുന്നതാണ്. ഒന്നാമത്തെ ആനിമേഷൻ കീയെ
അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അന്വേഷിക്കാൻ നോക്കാം. മെച്ചാൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനകത്തെ ഡോറ് കാര്യങ്ങൾ പിന്നെ മിറർ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുന്നതാണ് രണ്ടാമത്തെ അന്വേഷിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒരു എ സി ബസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ എ സി പോകുമ്പോൾ നമ്മൾ ഗ്ലാസ് ക്യാബിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തില്ല, അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സൈഡിലത്തെ മൂന്നാമത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് സൈഡിലത്തെ നമ്മുടെ ലഗേജ് വെക്കുന്ന അത് ഓപ്പൺ ആക്കുന്നതാണ്. സൈഡിൽ മിനറൽ വാട്ടറും ബാറ്ററി ഞാൻ തോന്നുന്നു അവിടെ സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോറ് കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിലുള്ള ഡോറ് കാര്യങ്ങളൊക്കെയാണ്, ഇപ്പം രീതിയിലുള്ള ഡോറ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം വെച്ചാൽ വരെ നമ്മൾ ഡ്രൈവർ സീറ്റിലേക്ക് വീണ്ടും കയറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ കാണാൻ വെച്ചാൽ വരെ, അതുപോലെ തന്നെ നമ്മൾ ഫോൺ വോയിസ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എന്ന് വെച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ വൈൻഡിപ്പ് ചെയ്യുക എന്നുള്ളതല്ല, ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ നൈറ്റ് വിഷ്വൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണും വെച്ചാൽ വരെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ കയറി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫുള്ള് പവറാക്കി തരിക. പിന്നെന്താ, നമ്മുടെ ചെറുക്കനൊരു വിഷയം മുതൽ തന്നെയാണ്. അപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കാണും, എന്നാലും ചെയ്യാത്തവരെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. 100% അടിപൊളി ഒരു മോഡ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മോഡും കൂടെയാണ്, അപ്പം ആഗ്രഹിച്ചിരുന്ന ഒരു മോഡും കൂടെ ആയിരുന്നു. അപ്പം ബാക്കി പൂരം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകാൻ വെച്ചാൽ അമ്മമാർ. പടകാളി പെണ്ണേ നിൻ മണ്ണിൽ താത്തിടാ, ഉൾനാടൻ തേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാ.